ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് വേൾഡ് ഓക്കെ നമ്മളിപ്പം റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണാതെയാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ ഇത് കണ്ടോ പക്ഷേ കഴിഞ്ഞ വീഡിയോസോടെ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഒത്തിരി എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന മെതേഡ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്ന അഞ്ചാറ് വീഡിയോസിൽ ഈ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ക്രൂഷ്യലാണ് അല്ലേ നിങ്ങൾ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ എക്സാമുകളൊക്കെ ക്ലാസ് ടെസ്റ്റുകളും ഒക്കെ നടക്കുന്ന സമയമാണ് വിക്ടേഴ്സ് ചാനലിലും ഏകദേശം ചാപ്റ്റർ തീരാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഇനി എന്ത് വന്നാലും എത്ര ക്വസ്റ്റ്യൻസ് വന്നാലും ഇനി വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വന്നാലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ളത് നിങ്ങൾ പവേഴ്സ് പവറുകൾ എന്താണ് എങ്ങനെ നമുക്കൊരു നമ്പർ തന്നാൽ അതിൻ്റെ പവറുകളെ അതായത് നമുക്ക് ഫാക്ടറൈസേഷൻ മെതേഡിൽ കൂടെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ അപ്പോൾ നമുക്കൊരു നമ്പർ തന്നിട്ട് അതിൻ്റെ അതിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതുക അല്ലെ പ്രൈം നമ്പേഴ്സിൻ്റെ പവറുകളുടെ പ്രോഡക്റ്റ് ആക്കി എഴുതുക ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ പവറാക്കി എഴുതുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറൈസേഷൻ മെതേഡിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂളുണ്ട് ഡിവിഷൻ റൂളുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ ഉള്ളത് പിന്നെ പവർ ഓഫ് പവർ അല്ലേ പവറിൻ്റെ പവർ ഇപ്പോൾ 2 raised to 3 4 raised to 4 എന്ന് വന്നു കഴിഞ്ഞാൽ ആ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് എഴുതിയാൽ മാത്രം മതി അങ്ങനെ കുറേ പിന്നെ സ്പ്ലിറ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അല്ലേ 10 പവേഴ്സ് ആക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ഓരോ പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനുള്ളതുണ്ട് അല്ലേ തന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയ അല്ലെങ്കിൽ വലിയൊരു പവർ തന്നിട്ട് അല്ലെങ്കിൽ 2020 raised to 2016 ഒക്കെ തന്നിട്ട് അപ്പം നമ്മളോട് അതിൻ്റെ ലാസ്റ്റ് അത് നമ്മൾ ചെയ്തു വരുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് വൺസിൻ്റെ പ്ലേസിലെ ഡിജിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസ് വാല്യൂ ഫസ്റ്റ് പ്ലേസ് ഡിജിറ്റ് ഒക്കെ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ അതിനൊക്കെയുള്ള മെതേഡുകൾ ഈ ചാപ്റ്ററിനകത്ത് തന്നെയാണുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും തന്നെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നമ്മളെടുക്കുന്ന ആ ഒരു നമ്മളെടുക്കുന്ന എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും കാരണം ഒത്തിരി തിരക്കുകളും കാര്യങ്ങൾക്കൊക്കെ ഇടയിലാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ പല വീഡിയോസിലും പറയുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകളും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കാണുമ്പം ഉള്ളൊരു സന്തോഷം കൊണ്ടാണ് നമുക്ക് എടുക്കാനായിട്ട് തോന്നുന്നത് അപ്പം അത് നിങ്ങൾ മാക്സിമം നിങ്ങളത് ഷെയർ ചെയ്തുകൂടെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നത് ഷെയർ ചെയ്തിട്ടാണ് അപ്പം നമുക്കിതിൽ നിന്ന് വലിയ ഇൻകവും കാര്യങ്ങളൊന്നും നമുക്കില്ല അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ചാനലിൽ കുറച്ചുകൂടെ നമുക്ക് സെറ്റപ്പ് ആക്കാൻ പറ്റത്തുള്ളൂ അപ്പം കൂടുതൽ സബ്ജക്റ്റുകളും അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകളിലേക്കൊക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇനിയും ട്രൈ ചെയ്യും അപ്പം നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളെ സഹായിക്കുക അപ്പം അതുപോലെ തന്നെ എല്ലാവരും വീട്ടിലൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഇപ്പം ഈ ഒരു വീഡിയോടുകൂടി നമ്മൾ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എൻഡ് അപ്പ് ചെയ്യുവാണ് എന്ന് വെച്ചെന്നാൽ നമുക്കിനി എന്താ പറയുക നമ്മൾ ഇനി അതിനകത്തുനിന്ന് എക്സ്ട്രാ നമുക്കൊന്നും പറയാനില്ല കാരണം അത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പോൾ എത്ര പാർട്ടായി എന്നുള്ളത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ അത് നല്ല ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പക്ഷേ അതും ഈ പറഞ്ഞ പോലെയാണ് എല്ലാ ചാപ്റ്ററുകൾക്കും അതിൻ്റേതായ അത് എളുപ്പമാണ് എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന് മാർക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓക്കെ അപ്പം നമുക്ക് ഓരോ ചാപ്റ്ററും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് പോവാം ഓക്കെ അപ്പം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് തന്നിരിക്കുന്ന കാര്യം എടുത്ത് എഴുതാം 127 സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് 16129 ആണ് 127 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വൺ പോയിൻറ്റ് 27 ദ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ നമുക്ക് 1.27 സ്ക്വയർ ഡിവൈഡഡ് ബൈ അപ്പോൾ നമുക്ക് 1.27 സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 16129 നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഈ 1.27 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 127 ഡിവൈഡഡ് ബൈ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെസിമൽ മാറി കിട്ടും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ രണ്ട് പ്ലേസ് മാറിയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ
100 വെച്ചിട്ട് 100 നാണ് രണ്ട് സീറോ ഉള്ളത് അപ്പോൾ 100 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ 1.27 നെ നമുക്ക് 127 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാൻ പറ്റുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് 1.27 നെ 127 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതി ഇനി നോക്കിയേ ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ഇനി ഈ ഫോമിലേക്ക് കൊണ്ടുവരണം ഇവത്തിലേക്ക് കൊണ്ടുവരണം എന്നാലേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ ആണ് 1.27 സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ നോക്കിയേ അപ്പോൾ നമുക്ക് ഈ 127 ൻ്റെ ഡിവൈഡഡ് ബൈ 10 ൻ്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത് അല്ലേ 1.27 ദ ഹോൾ സ്ക്വയർ ആണ് ഈ സൈഡിലുള്ളത് നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 127 സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ എന്നാകുകയല്ലേ ആകും അല്ലേ പക്ഷെ നമുക്ക് ഇതുകൊണ്ട് തീരുമോ ഇതെന്ന് പറഞ്ഞാൽ 1.27 സ്ക്വയർ മാത്രമാണ് പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1.27 സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ എന്നുണ്ട് ഓക്കെ അതപ്പോൾ അവിടെ നിന്നോട്ടെ നമുക്ക് ഇതെന്തായാലും കണ്ടുപിടിക്കാം ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ 127 ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ അപ്പോൾ 127 എത്രയാണ് 127 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 16,129 ആണ് 16,129 നമ്മൾ 100 സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10,000 100 × 100 10,000 ഇവിടെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ 1, 2, 3, 4 നാല് സ്ഥാനം മാറി ഡെസിമൽ വരണം നാല് സ്ഥാനം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 1.6129 എന്നാണ് ആൻസർ കിട്ടുന്നത് ഏതിൻ്റെ ആൻസർ 1.27 സ്ക്വയറിനെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതാണ് ആൻസർ കിട്ടുന്നത് പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് 1.27 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ 1.27 ദ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത് 1.6129 എന്നല്ലേ കിട്ടിയത് അത് ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ ദാറ്റ് ഈസ് 100 ഈസ് ഈക്വൽ ടു അപ്പം നമുക്ക് ഇനിയും രണ്ട് സ്ഥാനമോടെ ലെഫ്റ്റിലേക്ക് മാറണം പക്ഷേ ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറാൻ ഇവിടെ ഉള്ളൂ പിന്നെ നമ്മളൊരു സീറോ അഡീഷണൽ ആയിട്ട് കൊടുക്കണം അപ്പം നമുക്ക് എങ്ങനെ എഴുതാം 9, 2, 1, 6, 1 അപ്പോൾ ഇവിടെ ഒരു സ്ഥാനം മാറി രണ്ട് സ്ഥാനം മാറണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം അതായത് 0.01619 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക എളുപ്പമാണ് 127 സ്ക്വയർ നമുക്ക് തന്നിരുന്നു അപ്പോൾ ആ സ്ക്വയറിൽ നിന്ന് നമ്മൾ 1.27 ദോ സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു നമ്മൾ ആദ്യം 1.27 എടുത്തു 1.27 എന്ന് പറഞ്ഞാൽ 127 ഡിവൈഡഡ് ബൈ 100 ആണ് അല്ലേ അപ്പോൾ 100 അതിന് സ്ക്വയർ ഉണ്ട് അപ്പോൾ 127 എന്ന് പറഞ്ഞാൽ നമുക്ക് 16,129 തന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10,000 ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നാല് സ്ഥാനം മാറി അതായത് നാല് സ്ഥാനം മാറുമ്പോൾ 1.6129 കിട്ടും അതിനുശേഷം ഇനി നമുക്ക് ഇത് കിട്ടിയിരിക്കുന്ന 1.27 സ്ക്വയറിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ 1.6129 കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് 1.27 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 സ്ക്വയറിൻ്റെ വാല്യൂ ആണ് അപ്പം അത് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോൾ 1.27 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞത് 1.6129 നമുക്കുണ്ട് ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സ്ഥാനമോടെ ലെഫ്റ്റിലേക്ക് മാറണം അപ്പോൾ ഒരു സ്ഥാനം മാറുമ്പോൾ ഇവിടെ വരും രണ്ട് സ്ഥാനമാകുമ്പോൾ ഒരു സീറോ കൂടെ ഇട്ടിട്ട് 0.016129 എന്ന് ആൻസർ കിട്ടും ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പാർട്ടിൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കിയേ റൈറ്റ് ദ ഹാഫ് ഓഫ് 2 raised to 10 ഇൻ ടേംസ് ഓഫ് ദി പവേഴ്സ് ഓഫ് 2 പവേഴ്സ് ഓഫ് 2 ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചെയ്യാം അപ്പോൾ 2 raised to 10 ഹാഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഹാഫ് എന്ന് പറഞ്ഞാൽ നേരെ പകുതി 5 ഹാഫ് എന്ന് പറഞ്ഞാൽ 5/2 അല്ലേ 10 ഹാഫ് എന്ന് പറഞ്ഞാൽ 10/2 അല്ലേ അപ്പോൾ 2 raised to 10 ഹാഫ് എന്ന് പറഞ്ഞാൽ 2 raised to 10 ഡിവൈഡഡ് ബൈ 2 അല്ലേ 2 എന്ന് പറഞ്ഞാൽ 2 raised to 1 എന്നല്ലേ അർത്ഥം അതായത് 2 raised to 10 ഡിവൈഡഡ് ബൈ 2 raised to 1 ഈസ് ഈക്വൽ ടു 2 raised to 10 മൈനസ് 1 ഡിവിഷൻ റൂൾ ആണ് ഈസ് ഈക്വൽ ടു 2 raised to 9 എന്ന് കിട്ടും അപ്പോൾ നോക്കിയേ അപ്പോൾ 2 raised to 8 2 raised to അതായത് 2 raised to 10 ഹാഫ് അതായത് ഏത് നമ്പറുടെ പവർ തന്നിട്ട് ഹാഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ അപ്പോൾ നമുക്ക് 2 raised to 20 അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഹാഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിവിഷൻ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 raised to 9 പക്ഷേ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ 2 raised to 10 പകുതി 2 raised to 9 ആണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും പക്ഷേ 9 ആണ് കേട്ടോ അത് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ നോക്കിയേ അപ്പോൾ അതിൻ്റെ ആൻസറായി 2 raised to ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 raised to 9 എന്ന് കിട്ടും വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് 5
വാട്ട് ഇസ് ദ സ്ക്വയർ ഓഫ് ദ സ്ക്വയർ ഓഫ് ഫൈവ്. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ച് എഴുതണം. സ്ക്വയർ ഓഫ് ഫൈവിൻ്റെ സ്ക്വയർ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. സ്ക്വയർ ഓഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതും. വാട്ട് ഇസ് ദ സ്ക്വയർ ഓഫ് സ്ക്വയർ ഓഫ് ഫൈവ്? ഫൈവിൻ്റെ സ്ക്വയറിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫൈവ് റേസ് ടു. ഇത് പവർ ഓഫ് പവർ ആ റൂള് നമ്മൾ പഠിച്ചതാണ്. എ റേസ് ടു എം, എ റേസ് ടു എം, ദ ഓൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻ ടു എൻ. അപ്പം എ റേസ് ടു ഫൈവ് റേസ് ടു ടു ഇൻ ടു ടു, അതായത് ഫൈവ് റേസ് ടു ഫോർ എന്ന ആൻസർ കിട്ടും. അപ്പം ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ഒരു ആക്ടിവിറ്റിയാണിത്. മൂന്ന് പാർട്ടായിട്ടുണ്ടായിരുന്നു. അതല്ല, മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 മാർക്കൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ? അപ്പം അത് കംപ്ലീറ്റ് ആയിട്ടും മിസ്റ്റേക്ക് കൂടാതെ നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഏകദേശം ഈ പാഠം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം നല്ല മോസ്റ്റ് പറ്റാവുന്നത്ര ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനി നിങ്ങൾക്കാണല്ലോ കുട്ടികളത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പരീക്ഷ എഴുതുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.